ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ ലാപ്രോസ്കോപ്പിക് സർജൻ ആണ് ഇവിടെ കീഹോൾ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ കിംസ് ഹോസ്പിറ്റൽ കൊച്ചിയിലെ മിനിമൽ ഇൻവേസി സർജറി വിഭാഗത്തിന്റെ ചെയർമാനാണ് തൈറോയ്ഡ് രോഗങ്ങൾക്ക് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് അതിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം അപ്പൊ അതിന്റെ പ്രവർത്തനം കുറഞ്ഞിരിക്കുന്നതിനെ ഹൈപ്പോ തൈറോയ്ഡ്സ് എന്ന് പറയും കൂടുതലായിട്ട് വരുന്നത് ഹൈപ്പർ തൈറോയ്ഡ്സും അല്ലെങ്കിൽ തൈറോയ്ഡിന് ടോക്സിസിറ്റി വന്നെന്ന് പറയും അപ്പൊ പ്രാഥമികമായിട്ട് ടോക്സിസിറ്റി വരുമ്പോൾ മരുന്നുകൾ കൊടുത്തിട്ട് അത് നിയന്ത്രിക്കാൻ നോക്കും മരുന്നുകൾ കൊണ്ട് നിയന്ത്രണ വിധേയമല്ലാതിരിക്കുന്ന തൈറോടോക്സിക്കോസിന് എസ്പെഷ്യലി അതിനകത്ത് മുഴകളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ രീതിയെ കുറിച്ച് പറയും പിന്നെ രണ്ടാമത് വരുന്ന തൈറോയിഡിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിന് മുഴകൾ തന്നെ വരുന്ന ഒരു കണ്ടീഷൻ അതിനെ ഗോയിറ്റർ എന്ന് പറയും അപ്പൊ ഗോയിറ്ററിന്റെ വലിപ്പം 4 സെന്റിമീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം 4 സെന്റിമീറ്റർ താഴെ ആണെങ്കിൽ പോലും അൾട്രാസൗണ്ട് പരിശോധനയിലോ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി വന്നിട്ട് നീഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴോ FNAC ചെയ്യുമ്പോഴോ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ക്യാൻസർ സസ്പീഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഓപ്പറേഷൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ ഡിഫറെന്റ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അപ്പൊ എന്തൊക്കെ പരിശോധനകളാണ് ഒരു ഓപ്പറേഷൻ മുമ്പ് ചെയ്യുന്നത് നമുക്ക് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ അത്യാവശ്യമായിട്ട് പരിശോധന എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷം അൾട്രാസൗണ്ട് പരിശോധനയിലൂടെ തൈറോയിഡിന്റെ ഒരു ഭാഗത്ത് മാത്രമാണെന്നുള്ളോ അത് രണ്ട് ഭാഗത്തും ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതായിട്ട് വരും അതിന്റെ നടുക്കും തടിപ്പും വരാം അപ്പൊ അതിനകത്ത് അതിനോടനുബന്ധിച്ച് ലിംഫ് ഗ്രന്ഥികൾക്ക് വലിപ്പം ഉണ്ടോ എന്ന് നോക്കാനുണ്ട് പിന്നീട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് തൈറോയിഡിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടോ നോക്കണം സാധാരണയായിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നോർമലായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ പിന്നെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് രക്തപരിശോധനകൾ എക്സ്റേ ECG അനസീഷ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളെല്ലാം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഏതുതരം ശസ്ത്രക്രിയകളാണ് ഈ തൈറോയിഡ് രോഗങ്ങൾക്ക് നമ്മൾ സാധാരണ ഡോക്ടർ പ്രിഫർ ചെയ്യാറുള്ളത് നമുക്ക് തൈറോയിഡിന് ഒരു മുഴയുണ്ട് അതെന്നുണ്ടെങ്കിൽ തൈറോയിഡിന്റെ പ്രവർത്തനം അധികരിച്ചു നമുക്ക് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ FNAC ടെസ്റ്റിന്റെയും അൾട്രാസൗണ്ടിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയിട്ടുള്ള ഡോക്ടർ സർജൻ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതിന് നമുക്ക് ഒരു സൈഡ് മാത്രം മാറ്റണോ അതായത് ഹെമി തൈറോയിഡെക്ടമി അതോ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണോ ടോട്ടൽ തൈറോയിഡെക്ടമി തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിയുമ്പോൾ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള ശസ്ത്രക്രിയ ഇല്ലെന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയും കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുന്ന കഴുത്തിൽ മുറിവില്ലാത്ത ഓപ്പറേഷൻ അങ്ങനെ രണ്ട് രീതികളാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഈ എൻഡോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറി എന്ന് വിശദീകരിക്കാം എൻഡോസ്കോപ്പിക് മാർഗത്തിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ആൾക്കാർക്ക് ഈ ഓപ്പൺ സർജറിയെ സംബന്ധിച്ച് വിഷമം ഉണ്ടായിരുന്നത് കഴുത്തിന് കുറുകെ വലിയൊരു മുറിവ് ഉണ്ടാവുക അതുമായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ ഓപ്പൺ സർജറിയെ കുറിച്ച് പേടിയുണ്ടായിരുന്നത് എൻഡോസ്കോപ്പി സംവിധാനത്തിലൂടെ പോകുമ്പോൾ നമ്മൾ വളരെ ചെറിയ മുറിവ് കക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ടെലിസ്കോപ്പ് കടത്തിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാണുന്ന ഭാഗത്തൊന്നും തന്നെ മുറിവില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൗകര്യം ഏറ്റവും വലിയൊരു സന്തോഷം പേഷ്യൻസിനുണ്ട് എസ്പെഷ്യലി ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ കഴുത്തിന്റെ ആ മുൻഭാഗത്തിൽ മുറിവ് വരിക എന്ന് പറയുന്നത് വളരെ വിഷമമുണ്ട് ഈവൻ ആണുങ്ങളുടെ ഷർട്ട് പാറ്റേണിന് പോലും നമുക്ക് ഈ കഴുത്തിന്റെ മുൻഭാഗത്തുള്ള മുറിവുകൾ വളരെ വ്യക്തമായിട്ട് കാണും അതിൽ ചിലർക്കാണെങ്കിൽ കീലോയിഡ് പോലെ കൂടുതൽ സ്കാർ വരുന്നവർക്കാണെങ്കിൽ അത് അതിലും വൃത്തികേടായിരിക്കും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യാൻ പറ്റും ഇത് കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ മാഗ്നിഫൈഡ് ആയിട്ട് കാണാം അപ്പൊ ബെറ്റർ ആയിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ക്യാൻസർ പോലും നന്നായിട്ട് ക്ലിയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈ എൻഡോസ്കോപ്പിക് മെത്തേഡിലൂടെ ആവുമ്പോഴാണ് ഏറ്റവും നന്നായിട്ടുള്ളത് ഡോക്ടർ മറ്റെന്തെല്ലാം ആവശ്യങ്ങളിലാണ് നമ്മൾ കീഹോൾ സർജറി ചെയ്യാറുള്ളത് നമുക്ക് എൻഡോസ്കോപ്പി മാർഗത്തിലൂടെ ശസ്ത്രക്രിയ ചെയ്ത് തൈറോയിഡ് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും അതിനകത്ത് ലിംഫ് ഗ്രന്ഥികൾ വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും സാധാരണയായിട്ട് ക്യാൻസറിന്റെ ഒക്കെ അസുഖമുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം തൈറോയിഡ് കംപ്ലീറ്റ് മാറ്റുന്നതോടൊപ്പം തന്നെ തൈറോയിഡിനോട് ബന്ധപ്പെട്ടുള്ള ലിംഫ് ഗ്രന്ഥികൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അപ്പൊ ആ ഒരു പ്രയോജനം നന്നായിട്ടുള്ളത് കൊണ്ട് ലിംഫ് ഗ്രന്ഥികൾ മാറ്റാം തൈറോയിഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം ചെറിയ തരി പോലും വിടാതെ നമ്മുടെ പാരാതൈറോയിഡ് ഗ്രന്ഥികൾക്കൊന്നും കേടുവരാതെ നമുക്ക് ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും ഇനിയിപ്പോ പാരാതൈറോയിഡിന് മുഴയുണ്ട് പാരാതൈറോയിഡ് മാത്രം മാറ്റണം പാരാതൈറോയിഡ് അഡിനോമ എന്നൊക്കെ പറയുന്നത് കാൽസ്യത്തിന്റെ ലെവലൊക്കെ വ്യത്യാസം വരുന്ന പാരാതൈറോയിഡ് മുഴകൾ കാണുന്നുണ്ടെങ്കിലും ഈ കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യാം പാരാതൈറോയിഡിന്റെ മുഴ എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററൊക്കെ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പണ്ട് കഴുത്ത് വളരെ മുറിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ആവശ്യമില്ല കീഹോൾ സംവിധാനത്തിലൂടെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പാരാതൈറോയിഡ് ഗ്രന്ഥികൾ മാറ്റാം ഞങ്ങളിപ്പം ഇവിടെ മാൻഡിബിളിന്റെ താഴെയുള്ള സലൈവറി ഗ്രന്ഥികൾ ഉമിനീർ ഗ്രന്ഥികൾക്കുള്ള മുഴകൾ കാണുന്നുണ്ടെങ്കിൽ ഈ സംവിധാനം ഉപയോഗിക്കുന്ന വലിയൊരു
മുറിവ് ഈ ഭാഗത്ത് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ കഴുത്തിലുള്ള എന്ത് മുഴകൾ കാണുന്നുണ്ടെങ്കിലും ഈ കീഹോൾ സംവിധാനത്തിലൂടെ എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നുണ്ടെങ്കിൽ കീഹോൾ നെക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ മാറ്റാൻ പറ്റും. അപ്പൊ പേഷ്യൻസിന് മുറിവായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങളില്ല. പിന്നെ ഏതെങ്കിലും ഒരു മുറിവിന്റെ വന്നിട്ട് അല്ലെങ്കിൽ മരവിപ്പ് വരിക എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നാൽ ശസ്ത്രക്രിയ മറ്റു ഓപ്പൺ ഓപ്പറേഷനേക്കാളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, നല്ലൊരു റിസൾട്ടും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എത്ര നാളൊരു പേഷ്യന്റിന് റെസ്റ്റ് എടുക്കേണ്ടി വരുമായിരിക്കും യൂഷ്വൽ? കഴുത്തിന്റെ ഓപ്പറേഷൻസ് സാധാരണ വലിയൊരു വിശ്രമം ആവശ്യമില്ല. പിന്നീട് കഴുത്തിന് കുറുകയൊരു മുറിവില്ലാന്നുണ്ടെങ്കിൽ നാച്ചുറലി പേഷ്യൻസിന്റെ കോൺഫിഡൻസും കൂടുതലായിരിക്കും. അവർ നോക്കുമ്പോൾ ഒബ്വിയസ് ആയിട്ട് മുറിവൊന്നുമില്ല, വളരെ ചെറിയ മുറിവുകളേ ഉള്ളൂ സൈഡിൽ എന്നുള്ളത് കൊണ്ട് എത്ര വലിയ ഓപ്പറേഷൻ തൈറോയിഡിന്റെ മുഴകളാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിലൂടെ ചെയ്യാമെന്നുള്ളത് കൊണ്ട് വിശ്രമം ഒന്നും സാധാരണ വേണ്ടിയില്ല. മേ ബി ഒരാഴ്ച എന്ന് വിചാരിച്ചുള്ളൂ, ഒരാഴ്ച കൂടുതലായിട്ടൊന്നും വിശ്രമം ആവശ്യമില്ല. അവർക്ക് സാധാരണ രീതിയിൽ ജോലിയിലേക്ക് പോകാനും സാധിക്കും.